വായിക്കണോ? സങ്കീർത്തനം 53:2 രണ്ടാം വാക്യം ജയമുള്ള ഒരു വാക്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ വാഴ്ചിയ. അപ്പോൾ ദൈവം അന്വേഷിക്കുന്ന ഒരു കൂട്ട രാജ ഇന്ന് അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം അന്വേഷിക്കുന്നു. കൈവച്ചിട്ട് പറയണം, ഞാൻ ആ കൂട്ടത്തിലുണ്ട്. അടുത്തിരിക്കുന്നവരുണ്ട് എന്നോ ഞാൻ നോക്കത്തില്ല, ഞാൻ ആ കൂട്ടത്തിലുണ്ട്. ദൈവത്തിന്റെ അന്വേഷണം എന്നിൽ വന്നു നിൽക്കണം. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ദൈവം ഒരു സെർച്ച് നടത്തുന്നു. യഥാർത്ഥത്തിൽ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്ന, ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ. 10-ാം ക്ലാസ് സൺഡേ സ്കൂൾ പഠിക്കുന്ന എത്ര പിള്ളേരുണ്ടെന്ന് കയ്യൊന്ന് നോക്കാവോ? 10-ാം ക്ലാസ് 10-ാം ക്ലാസ് സൺഡേ സ്കൂളിൽ ആദ്യത്തെ പാഠം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? പറയാവോ? ദൈവാസ്തിത്വം ഉള്ളതാ സിലബസ് മാറിയിട്ടില്ലെന്ന എന്റെ ചിന്ത. അതിനകത്ത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പല ചിന്താഗതിക്കാരെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാരാ? മൂഢനല്ല, പുസ്തകത്തിൽ അങ്ങനല്ല, നാസ്തികർ എന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന എത്തിസ്ഥികളുടെ ഒരു ഗ്രൂപ്പ് തന്നെ വർദ്ധിക്കുന്നുണ്ട്, ദൈവം ഇല്ലെന്ന് വാദിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു സാറ, അദ്ദേഹം ഫേമസ് ആയ പേരെന്ന് പറയുന്നത്, നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കും. ദൈവം ഇല്ലെന്ന് വാദിക്കുന്ന ഒരു പ്രശസ്തനായ ഒരാൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ വീഡിയോയുടെ കമന്റ് നോക്കാന്ന് വിചാരിച്ചു. കമന്റ് കേൾക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. കമന്റ് നോക്കിയപ്പോ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഒരു ക്രിസ്ത്യാനി വീഡിയോ ചെയ്യുന്നു, ദൈവം ഇല്ല എന്ന ഉടൻ തന്നെ ഹൃദയത്തിൽ പറയും. അപ്പൊ സ്വാഭാവികമായും അതാണ് അതിന്റെ അർത്ഥം. ദൈവം വിശാല ഹൃദയത്തിന്റെ കണ്ണ് കുരുട്ടാക്കിയപ്പോൾ ദൈവം ഉണ്ടെന്നുള്ള ആ ഒരു വെളിച്ചം അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറയുന്നു ദൈവമില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം സങ്കീർത്തനം വായിച്ച ഒന്നാമാക്കിയ ബൈബിൾ തുറക്കുമോ? ഞാൻ എന്ത് ബൈബിൾ തുറന്ന്, ബൈബിളില്ലേ എല്ലായിടത്തും തന്നെ കൊണ്ടുവരാം കേട്ടോ. ബൈബിളില്ല, ബൈബിൾ എല്ലാവരും ബൈബിൾ തുറക്കും കേട്ടോ. പക്ഷെ ദൈവം ഇല്ല എന്ന് മൂടൻ ഫേസ്ബുക്കിലൂടെ പറയുന്നതാണോ? വായിച്ചു അങ്ങനാണോ? വായിക്കേ യൂട്യൂബ് ചാനലിൽ കൂടെ പറയുന്നോ? അല്ല, ദൈവമില്ല എന്ന് മൂടം തന്നെ ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നപ്പോ ഹൃദയത്തിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഹൃദയത്തിൽ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? പറ ഇല്ല. അപ്പൊ ഈ വ്യക്തി മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നുണ്ടോ ദൈവമില്ല ദൈവമില്ല ആണോ? അല്ല, മറിച്ച് എന്താ ഹൃദയത്തിൽ പറയുവാ ദൈവമൊന്നും ഇല്ലെന്ന്. അതെങ്ങനെ ഹൃദയത്തിൽ പറയുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, ഹൃദയത്തിൽ ദൈവമില്ലെന്ന് പറയുന്നവരുടെ വാ നോക്കിയിട്ട് കാര്യമില്ല, പ്രവൃത്തി നോക്കണം. കണ്ടോ, അവര് വർഷന്മാരായി വൃത്തികേട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ചുറ്റു നോക്കണം, സ്കൂളിൽ പോകുമ്പോ കോളേജിൽ പോകുമ്പോ മ്ലേച്ഛതകളാണ് കാണുന്നത്, പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു ദൈവമില്ല. തൊട്ടുതാഴെ മലമുഖത്തിലാണെന്ന് ചോദിച്ചു, ദൈവത്തോട് അവര് പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി അറിയാവുന്നവർ പ്രാർത്ഥിക്കാതിരുന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു ദൈവമൊന്നുമില്ല. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണമെന്ന് വചനം കേൾക്കുമ്പോൾ കൂട്ടുകാരും കൂട്ടുകാരികളും പറയുന്നതനുസരിച്ച് യാത്ര ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് പറയുന്നു ദൈവമില്ല. അല്ല, അത് ചെയ്യരുത്. ദൈവത്തെ ആരാധിക്കേണ്ട കുഞ്ഞുങ്ങളെ നമ്മളുടെ പ്രവൃത്തിയിലൂടെ വരല്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവന്. അല്പം മുമ്പേ ആ മകള് പറഞ്ഞില്ലേ, അന്വേഷിക്കണം ഞാൻ എവിടെ ഇരിക്കണം.
ദൈവം എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? അവൻ ഇവരെ പോകുന്നവരൊന്നും പോകാൻ എനിക്ക് പറ്റത്തില്ല. എനിക്കൊരു പ്രമാണമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ലോയുണ്ട്. അന്വേഷിക്കണം എന്നെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് പറയണമെന്ന് ദൈവം തീരുമാനിക്കണം, ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം. വീട്ടിൽ പപ്പായി മമ്മി പറയും, ടീ ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരത്തെ വീട്ടിൽ വന്നോണം കേട്ടോ. നമ്മൾ ലൈക്ക് ചവിട്ടുന്നതിന് പകരം ചില പിള്ളേരെ ഞാൻ കിട്ടുന്ന ചവിട്ടത്തില്ല, ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകും. ഉരുട്ടാനല്ല സൈക്കിൾ വന്ന് ചവിട്ടാനാ, എന്തിനാ ഉരുട്ടിക്കൊണ്ട് പോകുക? അതൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ അപ്പുറത്തേക്ക് കവലയിലിരിക്കുന്ന ചേട്ടനെ കണ്ട ഇങ്ങനെ പോവും. നമ്മളെ കാര്യം വേണ്ടതാണ്. അപ്പൊ വീട്ടിൽ കഴിയുമ്പോൾ ചോദിക്കും, എന്താ നീ ലേറ്റ് ആയേ? അതെ, ഒരു ചാപ്റ്ററോട് അനീഷിനെ പഠിപ്പിച്ചു, അത് പഠിക്കാൻ വേണ്ടിയാ. അപ്പൊ ഇണ്ടയറച്ചായിട്ട് പറയുന്നു, ദൈവമില്ല, ഞാൻ ഒരു അനീഷിനെ പരിചയപ്പെടുത്തില്ല. യോഹന്നാന്റെ സുവിശേഷം ചാട്ട ഒന്നാമധ്യായം നിങ്ങളുടെ നോക്ക്, അവിടെ ഒരു മനുഷ്യൻ ഫിലിപ്പോസ്, ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി. കഥാകാരൻ പറഞ്ഞു, ഫിലിപ്പോസെ ഫോളോ ചെയ്യും. ഫിലിപ്പോസ് ഒന്നും പറയുന്നത് പറഞ്ഞു കർത്താവിന്. അല്പസമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിന് മനസ്സിലായി, ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് പ്രവാചകന്മാർ പ്രവചനത്തിലും ന്യായപ്രമാണ പുസ്തകത്തിലും എഴുതിയിരിക്കുന്ന ഒരു വക്തത്വമാണ് ഇപ്പോൾ. യേശുവിനെ എഴുതിയത്, യേശുവിനെ എഴുതിയപ്പോ ഭഗവതി ദൂരത്തു ഹൃദയം കണ്ടപ്പോ യേശു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേൽ, ഇവന്റെ അക്കൗണ്ടിൽ 600,000 രൂപ ഉള്ള നല്ല പറഞ്ഞു, ഇവൻ ഗ്രാമമുള്ളവൻ ഇവൻ തലമുടി സ്പൈക്ക് ചെയ്ത നല്ല പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേൽ. നീ എന്നെ എപ്പോ കണ്ടു കർത്താവ്? ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ കാണുന്നേ. കർത്താവ് പറഞ്ഞു, നീ കഴിഞ്ഞ ദിവസം അത്തിയുടെ കീഴിൽ ഇരുന്നില്ലേ? നീ വിചാരിച്ച ആരെയും കാണുന്നില്ല, ഞാൻ നിന്നെ കണ്ടായിരുന്നു. പല അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതൊക്കെ കർത്താവ് കാണുന്നുണ്ടേ, സ്വ പറയുന്നതൊക്കെ ആര് കാണുന്നുണ്ടേ? കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് പറയോ, നീ ഇപ്പോൾ എന്നെ കണ്ടു, കാരണം നീ സാക്ഷാൽ ഇസ്രായേലിന, നീ ഫ്രോഡല്ല, നീ കാവട്ടിയല്ല, നീ നിർമ്മല. യേശുവിൻ നാമത്തിൽ